ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പും മുരിങ്ങയിലയും കൂടി ചേർത്തിട്ടുള്ളൊരു നല്ലൊരു ഒഴിച്ചുകറിയാണ്. നല്ല ടേസ്റ്റുള്ള, വളരെ എളുപ്പത്തിൽ നമുക്കുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണിത്. അതിനായിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു അര കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു കുറച്ച് മുരിങ്ങയിലയും ഇലയൊക്കെ ഉതിർത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരിപ്പ് കുറച്ച് വെള്ളമൊഴിച്ച് ഒരു 10 മിനിറ്റ് വെച്ച് ശേഷം നന്നായി കഴുകി പരിപ്പ് ഒരു കുക്കറിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമുക്കിതുപോലെ പരിപ്പ് നന്നായി കഴുകിയ ശേഷം ഒരു കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിക്കുമ്പം ഇതിലേക്ക് ആവശ്യമായ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. പരിപ്പ് വേവുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ചത് നന്നായിട്ട് വേവിച്ചെടുക്കാം. പരിപ്പ് വേവുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഞാൻ ഇതുപോലെ ഒരു ചെറിയ തേങ്ങയുടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു 5 ചുവന്നുള്ളി, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളക്കാന്താരിയാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് മുറ്റത്ത് ധാരാളം ഈ വെള്ളക്കാന്താരി ഉള്ളത് കൊണ്ടാണ് ഞാൻ എല്ലാത്തിലും അതെടുക്കുന്നത്. പച്ചമുളക് ചേർക്കേണ്ടടുത്തൊക്കെ ഞാനിപ്പോൾ അതാണ് ചേർക്കാറ്. അതില്ലാത്തവർക്ക് ഒരു 2-3 പച്ചമുളക് എടുത്താൽ മതി. ഇനി വേണമെങ്കിൽ ഈ പരിപ്പിൻ്റെ കൂടെ ചുവന്ന മുളക് പൊടി ഇട്ടിട്ടും വേവിക്കാറുണ്ട് ചിലർ. ഞാൻ ഇങ്ങനത്തെ കറികളിലൊന്നും ചുവന്ന മുളക് പൊടി ഉപയോഗിക്കാറില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള എരിവ് ഈ മുളകിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട്. പിന്നെ അരയ്ക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഈ അരപ്പിനും ഒരു മഞ്ഞ നിറം, മഞ്ഞ ഇത് കിട്ടുന്നതിന് വേണ്ടി ഇതിലേക്ക് ഒരല്പം മഞ്ഞപ്പൊടി ഈ അരയ്ക്കുന്ന കൂട്ടത്തിൽ അരയ്ക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. പരിപ്പ് ഇതുപോലെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ആ കുക്കറിൽ കുറച്ച് പരിപ്പിൻ്റെ ആ വെള്ളം കുറച്ചുകൂടി അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അല്പം വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ അരപ്പൊക്കെ ചേർത്ത് കഴിയുമ്പോൾ കറി വല്ലാതെ ഒരു കൊഴുപ്പ് വരും. അപ്പോൾ ഒരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ആ പരിപ്പ് അടി പിടിക്കും. ഇനി ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പറിച്ചു വെച്ചിരിക്കുന്ന ഈ മുരിങ്ങയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ മുരിങ്ങയില ഒന്ന് കഴുകി നന്നായിട്ട് വെള്ളം വാരാൻ വെച്ചിരുന്നു. മുരിങ്ങയില ഒന്ന് കഴുകുന്നത് നല്ലതാണ്, കാരണം അന്തരീക്ഷത്തിൽ പൊടിയൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ മുരിങ്ങയില ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ കറി ഒരു 2 മിനിറ്റ്, മുരിങ്ങയില വേവാൻ അധിക സമയമൊന്നും വേണ്ട, എന്നാലും ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരപ്പ് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ തീ ഒന്ന് കുറച്ച് വെക്കണം, എന്നിട്ട് വേണം അരപ്പ് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഈ അരപ്പും നമുക്ക് ഈ കറിയിലേക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ ഈ സമയത്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് നമുക്കാക്കാം, ഹൈ ഫ്ലെയിമിലേക്ക് വെക്കേണ്ട. ഈ അരപ്പ് ഇട്ട് കഴിഞ്ഞ ശേഷം ഒത്തിരി തിളയ്ക്കാതിരിക്കുകയാണ് ടേസ്റ്റ്. ഒത്തിരി തിളച്ച് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് പോകും. നമുക്ക് വെള്ളം കറിയുടെ ചാറൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം, എങ്കിൽ ഒത്തിരി ചാറായാൽ ഇത് ടേസ്റ്റ് ഉണ്ടാവുകയില്ല. ഈ ഒരു പരുവത്തിൽ മതി. ഇപ്പം നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. നന്നായിട്ട് ആവി വന്ന് ഒരു ചെറിയ തിള തുടങ്ങുമ്പോൾ നമുക്കിത് ഓഫാക്കാം. ഇപ്പം ഇതിൽ ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഓഫാക്കാം. അപ്പോൾ ഇത് കറി ആവശ്യത്തിന് കുറുകിയിട്ടാണ് ഇരിക്കുന്നത്. വല്ലാതെ കുറുകേണ്ടത് തണുത്ത് കഴിയുമ്പോൾ വീണ്ടും കുറുകും. ഇനി ചാറൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം, പരിപ്പിൽ നമ്മൾ വെള്ളം ഒഴിച്ചില്ലേ, ആ സമയത്ത് നമ്മൾ അതിന് കരുതി വെള്ളം ഒഴിക്കണം. ഒത്തിരി ലൂസായാൽ ഈ കറി ടേസ്റ്റും ഉണ്ടാവില്ല.
നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പിനൊക്കെ അനുസരിച്ച് വേണം നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കാനായിട്ട്. അപ്പോൾ അതുപോലെ തേങ്ങ അരപ്പ് ചേർത്ത ശേഷം കറി വല്ലാതെ തിളച്ച് കഴിഞ്ഞാൽ കറി പിരിഞ്ഞു പോയ പോലെ ആയിപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇത് ഓഫാക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് കാച്ചി ഒഴിക്കാം. കടുക് പൊട്ടിക്കുന്നതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഇതുപോലെ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഞാൻ ഇതുപോലെ രണ്ട് വറ്റൽ മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് മുറിച്ചിടാം. ഇനി ഇതുപോലെ ഒരു കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനത്തെ ഇലക്കറികളിൽ കടുക് പൊട്ടിക്കുമ്പോൾ കറിവേപ്പില ചേർക്കാറില്ല. ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇലക്കറികളിൽ കറിവേപ്പില ചേർക്കാറില്ല. ഇനി ഇത് നമുക്ക് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കറി നമുക്ക് നന്നായിട്ട് ചേർത്ത് അടച്ചു വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഒരു ചൂടോടെ കഴിക്കുന്നത് തന്നെയാണ് ഇത് ടേസ്റ്റ്. ഒത്തിരി തണുത്ത് കഴിയുമ്പോൾ ഇത് വല്ലാണ്ട് കുറുകി പോകും. അപ്പോൾ നമുക്ക് ചോറ് ഉണ്ണാറാകുമ്പോഴത്തേക്കൊക്കെ ഉണ്ടാക്കിയാൽ മതി. വളരെ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അതുപോലെ നല്ല ടേസ്റ്റ് വേണം ചോറിൻ്റെ കൂടെ. പുളി ഇഷ്ടമില്ലാത്തവർക്ക് പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ നമ്മൾ ചോറുണ്ണാറാവുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് നമ്മളത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പാകത്തിന് ചൂടിന് നന്നായിട്ട് കഴിക്കാനും പറ്റും. പരിപ്പും മുരിങ്ങയിലയും കൂടിയുള്ള ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. ഒത്തിരി ടേസ്റ്റ് ഉള്ള ഒരു ഒഴിച്ചുകറിയാണിത്. പിന്നെ ഇതിൻ്റെ കൂടെ മീൻ വറുത്തത് കൂട്ടി തിന്നാൻ നല്ല ഒരു കോമ്പിനേഷനാണ്. ഈ പരിപ്പും മുരിങ്ങയിലയും കറിയും മീൻ വറുത്തത് പച്ചമീനായാലും ഉണക്കമീനായാലും നല്ലത് തന്നെയാണ്. അല്ലെ പപ്പടം കൂട്ടിയിട്ടായാലും കഴിക്കാം. വേറെ കറികളൊന്നും ആവശ്യമില്ല. ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ചോറുണ്ണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ അറിയിക്കുക. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.